മോൻസൺ മാവുങ്കലിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രവാസി മലയാളി അനിതാ പുല്ലേലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി തട്ടിപ്പിൽ പങ്കില്ലെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി അതേസമയം അനിതയ്ക്കെതിരെയുള്ള മോൻസന്റെ മൊഴിയും പുറത്തുവന്നു അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് പതിനെട്ട് ലക്ഷം രൂപ നൽകിയെന്നും പണം തിരികെ ചോദിച്ചതോടെ തന്നോട് വിരോധമായെന്നുമാണ് മോൻസൺ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പ്രവാസി മലയാളിയായ അനിതാ പുല്ലേലിന് സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് മോൺസൺ മാവുങ്ങിന്റെ ഡ്രൈവർ അജി ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിതയുടെ മൊഴിയെടുത്തത് അനിതയും മോൺസൂണുമായുള്ള ബന്ധം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉന്നതരെ പരിചയപ്പെടുത്തിയതിൽ അനിതയുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞത് പ്രവാസി സംഘടന ഭാരവാഹി എന്ന നിലയിലാണ് മോൺസൺ മാവുങ്കലിനെ പരിചയപ്പെടുന്നതെന്ന് അനിത പറഞ്ഞു മോൺസണുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തുന്ന സമയങ്ങളിൽ മോൺസന്റെ കലൂരിലെ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് പിന്നീട് ചില കാരണങ്ങളാൽ മോൺസൂണുമായി തെറ്റിപ്പിരിഞ്ഞു സൗഹൃദം അവസാനിപ്പിച്ച ശേഷമാണ് മോൺസൺ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞതെന്നും അനിതാ പുനലിൽ നൽകിയ മൊഴിയിൽ പറയുന്നു കൊച്ചിയിൽ പോലീസിന്റെ കൊക്കൂൺ മീറ്റിംഗ് നടക്കുമ്പോൾ താനും അതേ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിലെ കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ അതിഥിയെ ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് അവിടെ എത്തിയത് മോൺസനുമെന്ന് ഹോട്ടലിലെത്തിയിരുന്നു താൻ പറഞ്ഞതനുസരിച്ചാണ് സംസ്ഥാന പോലീസ് മുൻ മേധാവി ലോക്നാഥ് ബെഹ്റ മോൺസന്റെ വീട്ടിലെത്തിയതെന്നും അനിതാ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അനിതാ കുരുക്കാവുന്ന തരത്തിലുള്ള മോൻസന്റെ മൊഴിയും പുറത്തു വന്നു അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് പതിനെട്ട് ലക്ഷം രൂപ നൽകിയെന്നും പണം തിരികെ ചോദിച്ചതോടെ തന്നോട് വിരോധമായെന്നുമാണ് മോൺസന്റെ മൊഴി പണം നൽകിയതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് മൊഴികൾ പരിശോധിച്ച ശേഷം അനിതാ പുല്ലൈലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ന്യൂസ് കൊച്ചി